നമസ്കാരം, എന്റെ പേര് ഐശ്വര്യ ക്രിസ്റ്റഫർ. ഹെഡ്ജിന്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം. ചർച്ചയില്ല, സിഇഒ ഓഹരിവില ഇടിഞ്ഞു. ലയന ഉടമ്പടിയിൽ നിന്ന് പിന്തിരിഞ്ഞ സോണി ഗ്രൂപ്പുമായി ചർച്ച നടത്തുന്നുവെന്ന എക്കണോമിക് ടൈംസിന്റെ റിപ്പോർട്ട് സി എന്റർടൈൻമെന്റ് നിഷേധിച്ചു. ഇതിനെ തുടർന്ന് ഇന്ന് സി എന്റർടൈൻമെന്റിന്റെ ഓഹരിവില 14% ഇടിഞ്ഞു. അതിനിടെ സി എന്റർടൈൻമെന്റിന്റെ അക്കൗണ്ടുകളിൽ തിരിമറി നടന്നിട്ടുണ്ടെന്ന് സെബി കണ്ടെത്തിയതായും റിപ്പോർട്ടുകളിലുണ്ട്. 2000 കോടി രൂപ മറ്റ് കമ്പനികളിലേക്ക് അനധികൃതമായി മാറ്റിയിട്ടുണ്ടാകണമെന്നാണ് സെബിയുടെ കണ്ടെത്തൽ. വക മാറ്റിയ തുക എത്രയെന്ന് അന്തിമമായി വിലയിരുത്തുന്നത് കമ്പനി എക്സിക്യൂട്ടീവുകളുടെ പ്രതികരണം തേടിയതിനു ശേഷമായിരിക്കും. കമ്പനിയുടെ സ്ഥാപകൻ സുഭാഷ് ചന്ദ്രയോടും സിഇഒയും അദ്ദേഹത്തിന്റെ മകനുമായ പുനീത് ഗോയങ്കയോടും സെബി വിശദീകരണം തേടിയിട്ടുണ്ട്. സോണി ഗ്രൂപ്പിനെ അനുനയിപ്പിക്കാൻ അവസാനവട്ട ശ്രമവുമായി സി എന്റർടൈൻമെന്റ് ചർച്ച നടത്തിയെന്ന റിപ്പോർട്ടിനെ ചൊല്ലി ഇന്നലെ വ്യാപാരത്തിനിടെ 10% വരെ ഉയർന്ന ഓഹരി ഇന്ന് 15% വരെ ഇടിഞ്ഞു. $1,000 കോടി ലയന ഉടമ്പടിയിൽ നിന്ന് January 22 സോണി ഗ്രൂപ്പ് പിന്മാറിയത്. അതിനുശേഷം സോണി ഗ്രൂപ്പിനെതിരെ NCLT സി എന്റർടൈൻമെന്റ് സമീപിച്ചിരുന്നു. സുഭാഷ് ചന്ദ്രയും മകൻ പുനീത് ഗോയങ്കയും നടത്തുന്ന സാമ്പത്തിക ക്രമക്കേടുകളെ കുറിച്ചുള്ള അന്വേഷണങ്ങൾ 2023 പകുതി മുതൽ സോണിയും സിയും തമ്മിലുള്ള തർക്കങ്ങൾക്ക് കാരണമാവുകയായിരിക്കാം. വിപണിയിൽ ലാഭമെടുപ്പ്. തുടർച്ചയായ 6 ദിവസത്തെ മുന്നേറ്റത്തിന് ശേഷം ഓഹരി വിപണിയിൽ ലാഭമെടുപ്പ്. നിഫ്റ്റി ഇന്ന് പുതിയ റെക്കോർഡ് രേഖപ്പെടുത്തിയതിനു ശേഷമാണ് ഇടിവ് നേരിട്ടത്. 22,249.4 വരെയാണ് ഇന്ന് നിഫ്റ്റി ഉയർന്നത്. സെൻസെക്സ് 434 ഇടിഞ്ഞ് 72,623, നിഫ്റ്റി 142 ഇടിഞ്ഞ് 22,055 ക്ലോസ് ചെയ്തത്. 1,277 ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ 2,078 ഓഹരികളുടെ വില ഇടിഞ്ഞു. 69 ഓഹരികളുടെ വിലയിൽ മാറ്റമില്ല. BPCL, കോൾ ഇന്ത്യ, ഹീറോ മോട്ടോഴ്സ്, പവർ ഗ്രിഡ് കോർപ്പറേഷൻ, NTPC എന്നിവയാണ് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ. ടാറ്റ സ്റ്റീൽ, SBI, JSW സ്റ്റീൽ, ടാറ്റ കൺസ്യൂമർ പ്രോഡക്ട്സ്, ഇൻഡസ് ഇൻ ബാങ്ക് എന്നിവയാണ് ഏറ്റവും ഉയർന്ന നേട്ടം രേഖപ്പെടുത്തിയ നിഫ്റ്റി ഓഹരികൾ. നിഫ്റ്റി, PSU ബാങ്ക്, റിയൽ എസ്റ്റേറ്റ് എന്നിവയൊഴികെ എല്ലാ മേഖലാ സൂചികകളും ഇടിവ് നേരിട്ടു. BSE മിഡ് ക്യാപ്, സ്മോൾ ക്യാപ് സൂചികകൾ 1% വീതം നഷ്ടത്തോടെ ക്ലോസ് ചെയ്തു.